നമസ്കാരം. ലെബനനിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു പെൺകുട്ടിയും രണ്ട് സഹോദരന്മാരും ഉൾപ്പെട്ടതായി ഹിസ്ബുള്ള പ്രസ്താവനയിൽ അറിയിച്ചു. പ്രാദേശിക സമയം 3:30 ഹിസ്ബുള്ളയുടെ വിവിധ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും നിരവധി പേജർ ഉപകരണങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു. സ്ഫോടനങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ വിപുലമായ സുരക്ഷാ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഹിസ്ബുള്ള അറിയിച്ചു. ചില തൽപരകക്ഷികൾ പടച്ചുവിടുന്ന അഭ്യൂഹങ്ങളും തെറ്റായ വിവരങ്ങളും വിശ്വസിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രയേലിൻ്റെ മനഃശാസ്ത്ര യുദ്ധം വിജയിക്കുമെന്നും ഭീകര ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണിതെന്നും ഗ്രൂപ്പ് പ്രതികരിച്ചു. എല്ലാ പേജറുകളും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചതെന്നും തങ്ങളുടെ വിവരവിനിമയ ശൃംഖല ഇസ്രയേൽ ഭേദിച്ചതിൻ്റെ ഫലമാണ് സ്ഫോടനമെന്നും ഹിസ്ബുള്ള പറഞ്ഞു. 1990s രണ്ടായിരത്തിൻ്റെ ആദ്യത്തിലും ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിവൈസാണ് പേജർ. ടെക്സ്റ്റും ആൽഫിയ ന്യൂമറിക് സന്ദേശങ്ങളും അയക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ബീപ്പേഴ്സ്, ബ്ലീപ്പേഴ്സ് എന്നീ പേരുകളിലും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസായ പേജർ അറിയപ്പെടുന്നു. പരിക്കേറ്റവരിൽ 200 പേരുടെ നില ഗുരുതരമാണ്. മുഖത്തും കൈകളിലും വയറ്റിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരോധിച്ച ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ രാഷ്ട്രീയ സൈനിക സ്ഥാപനമാണ്. 2023 ഒക്ടോബർ മുതൽ ഇസ്രയേലുമായി യുദ്ധം തുടരുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പാണ്. ലെബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള പ്രതിനിധി അലി അമറിന്റെ ഒരു മകനും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൗദി വാർത്താ ചാനൽ അൽ ഹദാദ് റിപ്പോർട്ട് ചെയ്തു. ലെബനന് പുറത്തും സ്ഫോടനങ്ങളുണ്ടായി. സിറിയയിൽ 4 പരിക്കേറ്റത്. ഡമാസ്കസിൽ ഒരു വാഹനത്തിനുള്ളിൽ ഒരു പേജർ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുണ്ട്. തങ്ങൾ സ്വന്തമായി സ്ഥാപിച്ച ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം വഴിയാണ് ഹിസ്ബുള്ള ആശയവിനിമയം നടത്തുന്നത്. ഗസ യുദ്ധം തുടങ്ങിയ ശേഷം മൊബൈലുകൾ ഉപയോഗിക്കരുതെന്ന് തങ്ങളുടെ അംഗങ്ങൾക്ക് ഗ്രൂപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോഗിച്ച് തങ്ങളുടെ വിവരവിനിമയ ശൃംഖല തകർക്കാതിരിക്കാനാണ് ജാഗ്രത പുലർത്തിയത്. എന്നാൽ പേജറുകൾ ഉപയോഗിച്ചിട്ടും ഇസ്രയേൽ നുഴഞ്ഞു കയറിയെന്ന് വേണം അനുമാനിക്കാൻ. ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ആരോപണങ്ങളോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൈബർ ആക്രമണം വഴി ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടായാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം പേജറുകൾ വിതരണം ചെയ്യും മുമ്പ് തന്നെ അതിനുള്ളിൽ നേരിയ പാളികളായി സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായും വാർത്തകൾ വരുന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമായതിനാലാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള 1000 പേജർ യന്ത്രങ്ങളാണ് ഇന്നലെ ലെബനനിലുടനീളം പൊട്ടിത്തെറിച്ചത്. ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു. ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും ഗ്രൂപ്പ് പറഞ്ഞു. ഹിസ്ബുള്ള നേതാക്കളും ലെബനിലെ ഇറാൻ അംബാസഡർ മോജ്തബ അമാനിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. കൈകാലുകളിലും മുഖത്തും പരിക്കേറ്റ് ലെബനൻ തെരുവുകളിൽ ഹിസ്ബുള്ള പ്രവർത്തകർ വീണ് കിടക്കുന്ന വീഡിയോയും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. വിദൂര നിയന്ത്രിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന ആക്രമണം ഹിസ്ബുള്ള സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 ഉൾപ്പെടെ 16 കൊല്ലപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ നുസ്രീദ് അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിലായിരുന്നു 10 കൊല്ലപ്പെട്ടത്. ഗസ സിറ്റിയിലെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 6 കൊല്ലപ്പെട്ടത്. ജെറുസലേമിൽ ഇസ്രായേൽ അതിർത്തിയിൽ പോലീസ് ഓഫീസർക്ക് കുത്തേൽക്കുകയും ചെയ്തിരുന്നു. ഭീകരാക്രമണത്തിന്റെ ഭാഗമാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഇതിനിടെ ഗസയിൽ പോളിയോ വാക്സിൻ വിതരണം തുടരുകയാണ്.